നമസ്കാരം. വണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ 3:30 ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവും പാർട്ടിയിലെ ട്രബിൾ ഷൂട്ടറുമാണ് അഹമ്മദ് പട്ടേൽ. ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനെന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം യു പി എ സർക്കാർ അധികാരത്തിലിരുന്ന 10 വർഷവും പാർട്ടിയിലെയും സർക്കാരിലെയും നിർണായക സ്വാധീനമായിരുന്നു. ഗുജറാത്തിലെ ഭറൂച്ചിൽ 1949 ഓഗസ്റ്റ് 21 അഹമ്മദ് പട്ടേൽ ജനിച്ചത്. കൗൺസിലറായാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നത്. 1977 ഭറൂച്ചിൽ നിന്ന് മത്സരിക്കാൻ ഇന്ദിരാഗാന്ധി പട്ടേലിനെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും 28 വയസ്സായിരുന്നു. ജനതാ തരംഗത്തിനിടയിലും പട്ടേൽ വിജയിച്ചു കയറിയതോടെ കോൺഗ്രസിലെ തന്റെ പേര് അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാർലമെന്റ് സെക്രട്ടറിയായി 1985 നിയമിതനായി. രാജീവ് ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയെ അടിമുടി പിന്തുടർന്ന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. തനിക്ക് മുൻപിലെത്തുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുന്ന പട്ടേലിനെയായിരുന്നു ദില്ലിയിലെ ജവഹർ ഭവൻ നിർമ്മിക്കാനുള്ള മേൽനോട്ട ചുമതല രാജീവ് ഗാന്ധിയെ ഏൽപ്പിച്ചത്. നെഹ്റുവിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ജവഹർ ഭവൻ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പട്ടേൽ മേൽനോട്ട ചുമതല ഏറ്റെടുത്തതോടെ 1 വർഷം കൊണ്ടാണ് ജവഹർ ഭവന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1987 ആദ്യമായി ലോക്സഭയിലേക്ക് പട്ടേൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 2 തവണ കൂടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഗുജറാത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ 2-ാമത്തെ മുസ്ലിം എന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ട്. 1990 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെയാണ് അദ്ദേഹം പിന്നീട് തന്റെ തട്ടകം രാജ്യസഭയിലേക്ക് മാറ്റിയത്. തുടർന്ന് 5 തവണയാണ് അദ്ദേഹം രാജ്യസഭയിലൂടെ പാർലമെന്റിലെത്തിയത്. 2017 ഓഗസ്റ്റിലാണ് ഏറ്റവും ഒടുവിൽ പട്ടേൽ രാജ്യസഭാംഗമാകുന്നത്. അതേസമയം പാർട്ടിയിൽ നിർണായക ശക്തിയായി മാറിയപ്പോഴും യു പി എ സർക്കാർ അധികാരത്തിലേറിയ 2004 സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഒരിക്കൽ പോലും മന്ത്രിസഭയിൽ അംഗമാകാൻ താല്പര്യപ്പെടാതിരുന്ന അദ്ദേഹം പാർട്ടിക്കും സർക്കാരിനും വേണ്ടി അണിയറയിൽ നിന്ന് നിതാന്തം പ്രയത്നിച്ചു. കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പാർട്ടിയുടെ ട്രബിൾ ഷൂട്ടറായി അദ്ദേഹം നിലകൊണ്ടു. 2017 പട്ടേലിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. പട്ടേലിന്റെ വിജയത്തിന് കുരുക്കിടാൻ ബി ജെ പി നേതാവ് അമിത്ഷാ കോൺഗ്രസ് എം എൽ എമാരെ മറുകണ്ഠം ചാടിച്ചെങ്കിലും വിജയിച്ചില്ല. അന്ന് ബി ജെ പിക്ക് മേൽ ശക്തമായ രാഷ്ട്രീയ വിജയം നേടാൻ പട്ടേലിന്റെ വിജയത്തിലൂടെ കോൺഗ്രസിന് സാധിച്ചിരുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ സാമർഥ്യമുള്ള നേതാവായിരുന്നു പട്ടേൽ. ഏറ്റവും ഒടുവിലായി രാജസ്ഥാനിൽ അശോക് ഗെലോട്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിച്ചപ്പോഴും പാർട്ടി ആശ്രയിച്ചത് അഹമ്മദ് പട്ടേലിനെയായിരുന്നു. ഗാന്ധി കുടുംബവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നിരവധി തവണ അഹമ്മദ് പട്ടേലിനെ ബി ജെ പി വേട്ടയാടിയിട്ടുണ്ട്. ബി ജെ പി അധികാരത്തിലേറിയതോടെ അദ്ദേഹത്തിനെതിരെ ഇ ഡി അന്വേഷണവും വന്നിരുന്നു. പാർട്ടിയുടെ നെടുംതൂണായി പ്രവർത്തിച്ചിരുന്ന മുതിർന്ന നേതാവിന്റെ വിടവാങ്ങൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന് കനത്ത നഷ്ടം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.